ചില തീരുമാനങ്ങൾ ശരിയായി തീരുന്നത് ഇങ്ങനെയാണ്. മൂടപ്പെടേണ്ടതല്ല മനസാക്ഷി, അത് പറയുന്ന ശരിയും തെറ്റും പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നിടത്താണ് നമ്മളെ അത് ജീവിച്ചിരിക്കുന്നതിൻ്റെ ബോധ്യപ്പെടുത്തലേക്ക് എത്തിക്കുന്നത്. എട്ടാം പേജിലെ ചരമക്കോളത്തിലെ ആ വാർത്ത തന്നെയാണ് ഇന്ന് എന്നെ ഈ മരണമുറിയിൽ എത്തിച്ചത്. ഒരു കാഴ്ചക്കാരൻ്റെ വേഷമല്ല എനിക്കിവിടെ. നിഷേധിക്കപ്പെടേണ്ടി വന്ന ജീവിതങ്ങളുടെ അവസാനമാണ് ഈ മുറിയെന്ന് ഇവിടെ നിൽക്കുമ്പോൾ എന്നോട് ആരോ ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ വലിയ കഷ്ടമാണ്. സദാചാരമൊന്നും കോപ്പെന്ന് പറഞ്ഞോടെ ഇറങ്ങുമല്ലോ ഓരോന്നും. ഒരുമിച്ചിരുന്നു പറഞ്ഞ് തുടങ്ങിയതാ. നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാൾക്കും. എന്തായാലും ഇനിയിപ്പോ ഒരു അഞ്ചാറ് ദിവസത്തേക്കുള്ള എല്ലാവർക്കും ഉണ്ട്. എന്നാലും ആ വീട്ടുകാരുടെ കരച്ചിലുണ്ട് സഹിക്കാൻ പറ്റുന്നത്. പക്ഷെ ആ പെണ്ണ കണ്ടവനോട് പോയിട്ടില്ലേ? 21 വയസ്സേ ഉള്ളൂ. എങ്ങനൊക്കെ നാണം കെടുത്താവോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കൊടുത്ത അടി വരെ എടുത്ത് വീട് എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടുമൂന്ന് ദിവസമായിട്ട് എന്തായാലും പത്രക്കാരൊക്കെ ഒന്ന് പൊഴിപ്പിക്കാൻ നോക്കുമായിരുന്നു. വെറി പിടിച്ചവർ വാഴ്ത്തപ്പെടുന്ന ലോകമാണിത്. സഹിതപ്പിച്ചവർക്കിടയിലെ കഴുകം കണ്ണുകളെ എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓരോ മരണവും മരണകാരണങ്ങളും അവർ ചികഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊത്തി വലിക്കാൻ വേണ്ടിയായിരുന്നു. സമൂഹം ചർച്ച ചെയ്തു, മാധ്യമങ്ങൾ വിചാരണ ചെയ്തു, ഒരുമിച്ചിരുന്ന ആണും പെണ്ണും ആർഷഭാര സംസ്കാരത്തിന് കോട്ടം വരുത്തില്ലെന്ന് ഒരുപറ്റം വാദിച്ചപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയല്ലേ ചെയ്തതെന്ന് മറ്റൊരു വിഭാഗം ഉന്നയിച്ചു. സംസ്കാരത്തെ മുറുകെ പിടിക്കുന്നവർ അതൊരലങ്കാരമാക്കി ഞങ്ങൾ ഇത് തുടരുമെന്ന് പ്രസ്താവിച്ചു. ഞാൻ വാദിക്കാനോ എതിർക്കാനോ ശ്രമിച്ചിട്ടില്ല. ഇനി ഒരുപാട് ജീവിക്കാൻ ആഗ്രഹിച്ച ആഗ്രഹങ്ങളെ മോർച്ചറി ടേബിളിൽ തളച്ചിട്ട് ആ ഇരയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞാനിപ്പോൾ. നീ ചിന്തിച്ചിട്ടുണ്ടോ മനു? ഇന്നലെ വരെ എന്നെ വിധിച്ചവരും തള്ളി പറഞ്ഞവരും ശരിവച്ചവരും ഇപ്പൊ സഹതപിക്കുക. എല്ലാവരും ഒറ്റപ്പെടുത്തി ഈ ലോകത്ത് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാ മനു. നീ ആ മുറിയിൽ നിന്നപ്പോ സഹതാപം വാരിക്കോരി തന്നവരുടെ ഇടയിൽ ഏങ്ങലടിച്ച് കയറിയുന്ന രണ്ട് ശബ്ദം കേട്ടിരുന്നു. എന്റെ അച്ഛനും അമ്മയും. അത് ഹലോ ഹലോ മോനെ, എവിടെയാടാ നീ? രണ്ട് ദിവസമായിട്ട് ഒരു മാതിരിയാണല്ലോ, മിണ്ടുന്നില്ല, കഴിക്കുന്നില്ല. എങ്ങോട്ടാ നീ രാവിലെ പോയത്? ആ വാർത്ത കണ്ടല്ലേ? നീ ഒന്ന് ഓർത്തു നോക്കിയേ, അന്ന് നീ മാത്രമായിരുന്നു അവിടെ. വേറെ എത്ര പേരുണ്ടായിരുന്നു? ആരെങ്കിലും ഇടപെടാൻ നോക്കിയോ? എന്തിനാ മനു നമ്മൾ തന്നെ ഓരോ കുഴപ്പത്തിലേക്ക് നിന്ന് ചാടുന്നേ? ആ പെണ്ണിന്റെ ജഗന്റെ കാര്യം അത്ര ഉള്ളെന്ന് കരുതിയാ മതി. നീ വേഗം വീട്ടിലേക്ക് വന്നേ. ഡാ, നമ്മുടെ അനുവിന്റെ പ്രായമുള്ളല്ലേ ആ കൊച്ചിന്. ഹലോ മോനെ, ഹലോ. അമ്മയും സഹതപിച്ചില്ല. ഈ ലോകം അങ്ങനെയാണ്. വിധിയെ പഴിക്കാനും സ്വയം രക്ഷപ്പെടാനും ശ്രമിച്ചുകൊണ്ടിരിക്കും.
സംരക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് അതില്ലാതെയാകും. എല്ലാവരും എന്നെ വലിച്ച് കീറാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞാനിത് ചെയ്യുന്നത് വരെ, ഒരു പരിധിവരെ, നീ പോലും ഈ വാർത്തയെ ഒരു നേരം പോക്കിനുള്ള വഴിയായി കണ്ടില്ലേ? ഇപ്പൊ എല്ലാവരും പുതിയ വാർത്തയ്ക്ക് പിറകിലായി. ഞാനില്ലാത്തടത്ത് എനിക്കെന്ത് പ്രസക്തി? അവരെന്നെ തല്ലി, എന്നെ അപമാനിച്ചു. കൂടെ ഇരുന്നത് ആരാണെന്ന് പോലും അറിയാൻ അവരോ ചുറ്റും കൂടി നിന്നവരോ ആഗ്രഹിച്ചിട്ടില്ല. അപമാനിക്കുന്ന വീഡിയോ പകർത്തി പ്രചരിപ്പിച്ചു. അവർ പറയുന്നത് മാത്രം സത്യമായി ഈ ലോകം കണ്ടു. മാധ്യമങ്ങളാ ദൃശ്യങ്ങൾ ആഘോഷാക്കി. പിന്നെന്തിന് ഇപ്പൊരു സഹതാപം? വീട്ടുകാരും ഞാനും ഒറ്റപ്പെട്ടു. പരിഗണിക്കപ്പെടാൻ പോലും യോഗ്യത ഇല്ലാത്തവളായി. എല്ലാവരും ഒറ്റപ്പെടുത്തി ഈ ലോകത്ത് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാമെന്ന് പറ. ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? പറഞ്ഞില്ലേ നീ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണോ വീണ്ടും? ഇതും ആവർത്തിക്കപ്പെടേണ്ട ഒന്നായി മാറ്റിയ പിന്നെ നീയും ജീവനില്ലാത്തൊരു ശരീരമാണ്. ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലല്ല, പ്രവൃത്തിയിലാണ്. പോ, ഈ നശിച്ച വിധിയെ പഴിക്കാതെ നീ കണ്ട ശരിയെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തു. രണ്ടുപേരും ഒരുമിച്ചിരുന്നാ ഒരാണും വീണ് സംസാരിച്ചിരുന്ന നിന്റെ ഒക്കെ എന്താണ് പൊട്ടി വലിക്കുന്നത്? നീയൊക്കെ കാരണം ചത്തു വലച്ച ഒരു പെണ്ണിനെ കണ്ടിട്ട് വന്നിട്ടിരിക്കണം. ഇവിടെ കൂടുതൽ ഷോ ഒന്നും വേണ്ട, പറഞ്ഞു മനസ്സിലായോ? കൊറേ മക്കൾ വന്നിട്ടുണ്ട്, സംസ്കാരം മാറ്റി. ആളും ബലമുണ്ടോ നേർച്ച എന്താണെന്നാണ് നിന്റെ ഒക്കെ വിചാരം? അല്ലല്ല, ആദ്യം ഇവന്മാരെ വേണം മര്യാദ പഠിപ്പിക്കാൻ. ഇത്ര നേരം ഇവിടെ നിന്ന് ബാക്കി എല്ലാരും ശല്യപ്പെടുത്തുമായിരുന്നു, ഇപ്പൊ അനാശ്വാസം പിടിക്കാൻ വന്നേക്കുന്നു. എന്താടാ നിങ്ങക്ക് ഇപ്പൊ ഒന്നും പറയാനല്ലേ? ചില തീരുമാനങ്ങൾ ശരിയായി തീരുന്നത് ഇങ്ങനെയാണ്. മൂടപ്പെടേണ്ടതല്ല മനസാക്ഷി, അത് പറയുന്ന ശരിയും തെറ്റും പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നിടത്താണ് നമ്മളെ അത് ജീവിച്ചിരിക്കുന്നതിൻ്റെ ബോധ്യപ്പെടുത്തലേക്ക് എത്തിക്കുന്നത്.